ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളെ തുടർന്ന് നിർത്തിവെച്ച കൊച്ചി മെട്രോ സർവീസ് പുനരാരംഭിച്ചിരിക്കുന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയാണ് സർവീസ്. കൊറോണ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് മെട്രോ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. ലോക്ക്ഡൌണിൽ ഇളവുകൾ വരുത്തിയതിനെ തുടർന്നാണ് 53 ദിവസമായി നിർത്തിവച്ചിരുന്ന സർവീസ് കൊച്ചി മെട്രോ പുനരാരംഭിച്ചത്. തിരക്കുള്ള സമയങ്ങളിൽ 10 മിനിറ്റും അല്ലാത്തപ്പോൾ 15 മിനിറ്റിന്റെയും ഇടവേളകളിലാണ് ട്രെയിൻ ഓടുന്നത്. 20 മുതൽ 25 സെക്കൻഡ് വരെയാണ് ട്രെയിൻ ഓരോ സ്റ്റോപ്പിലും നിർത്തിയിടുന്നത്. കയറുന്നതിനുള്ള തിരക്ക് ഒഴിവാക്കുന്നതിനാണ് കൂടുതൽ സമയം നിർത്തിയിടുന്നത്. യാത്രക്കാർക്കായി സാനിറ്റൈസറും താപമാപിനിയും ഒരുക്കിയിട്ടുണ്ട്. പൊതുഗതാഗതം സാധാരണ നിലയിലായത് മുതലുള്ള യാത്രക്കാരുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് KMR സർവീസ് പുനരാരംഭിക്കാൻ സർക്കാരിന്റെ അനുമതി തേടുകയായിരുന്നു. എക്സാം തുടങ്ങിയിട്ട് തന്നെ 3 ദിവസമായി. അപ്പൊ 2 ദിവസം വീട്ടിൽ നിന്ന് വീട്ടുകാരും ഉണ്ടാക്കിയതായിരുന്നു. ബസ്സിന് വരാന്ന് പറഞ്ഞാൽ അത്ര പ്രായോഗികമല്ലല്ലോ. അപ്പൊ മെട്രോ തുടങ്ങിയത് കാരണം നല്ല ഉപകാരമുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് എത്തിപ്പെടാൻ പറ്റിയ കുറെ സ്ഥലങ്ങളിൽ മെട്രോ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഞാൻ തന്നെ വരുന്നത് അത്യാവശ്യം നല്ല ദൂരത്തു നിന്നാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മെട്രോനെ ആശ്രയിച്ചാണ് പല സ്ഥലത്തേക്ക്. ഇപ്പോൾ ഈവൻ ഇന്റേൺഷിപ്പ് ക്ലാസ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനും പോകേണ്ടി മെട്രോനെ ആശ്രയിച്ച് തന്നെയാണ്. ശരിക്കും മെട്രോ തുടങ്ങാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയായിരുന്നു കുറെ നാളായി. ഒന്നിടവട്ട സീറ്റുകളിലാണ് ആളുകളെ ഇരുത്തുന്നത്. സാമൂഹിക അകലം കൺട്രോൾ സ്റ്റേഷനുകളിൽ നിന്ന് നിരീക്ഷിക്കും. മെട്രോ പുനരാരംഭിച്ചതിനൊപ്പം യാത്രയ്ക്കുള്ള കൊച്ചി വൺ കാർഡിന്റെ കാലാവധി നീട്ടണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഏറെ നാളായി സർവീസ് ഇല്ലാത്തതിനാൽ ട്രാക്ക് ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിച്ച് പാളത്തിലെ തുരുമ്പ് നീക്കുന്നത് ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ജനം, കൊച്ചി.